എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമായ പാതയിലൂടെ സഞ്ചരിക്കാമെന്ന ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കാണ് വിലങ്ങു വീഴുന്നത് പലയിടങ്ങളിലായി പാതി മാത്രം നിർമ്മാണം പൂർത്തീകരിക്കുകയും ഇതിനോടനുബന്ധിച്ച് സമാന്തര പാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടും എങ്ങുമെത്താത്ത പുനർനിർമ്മാണ പ്രവർത്തികൾ എന്ന് അവസാനിക്കുമെന്ന ആശങ്ക മാത്രമാണ് ബാക്കിയാവുന്നത് എൺപത്തി അഞ്ച് ശതമാനം കൾവേർട്ടിന്റെ പണികൾ കഴിഞ്ഞപ്പോൾ ഭൂരിഭാഗം റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആണെങ്കിൽ മന്ദഗതിയിലും കുടിവെള്ള പൈപ്പ് ലൈനുകളുടെ നവീകരണം കാന നിർമ്മാണം റോഡിന്റെ ഇരുവശങ്ങളിലും ഭിത്തി കെട്ടുന്നത് തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങളും പാതി വഴിയിലാണ് തോന്നൂർക്കര ഐ ടി ഐ മുതൽ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും എൽ എഫ് കോൺവെന്റ് മുതൽ ലിസ്യു കോളേജ് വരെയുള്ള ഭാഗത്ത് നടന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പകുതി വേഗത പോലും ഇപ്പോൾ ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഗതാഗത സൗകര്യങ്ങൾ ക്രമീകരിച്ച് ഒരു ഭാഗത്തുകൂടി മാത്രം വാഹനങ്ങൾ പോകണമെന്ന നിർദ്ദേശം നൽകിയത് ഇതിനെ തുടർന്ന് പത്രപ്രസിദ്ധീകരണവും നൽകിയിരുന്നു ഈ പത്രപ്രസിദ്ധീകരണം നിലനിൽക്കുമ്പോൾ തന്നെ ഗതാഗതം തടസ്സപ്പെടുത്തി പണികൾ ചെയ്യുന്നതിനാൽ ചെറുതുരുത്തി കിളിമംഗലം റോഡിനെ സമാന്തര റോഡായി തിരഞ്ഞെടുത്ത് സഞ്ചാര സൗകര്യത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ ചെറുതിർത്തി കിളിമംഗലം റൂട്ടിൽ ടൈൽ വിരിക്കുന്നതിന്റെ ഭാഗമായി വാഹനങ്ങൾ കടത്തിവിടുന്നില്ല കൃത്യമായ ദീർഘവീക്ഷണമില്ലാതെ പി ഡബ്ല്യു ഡി സാധ്യമാക്കുന്ന ഇത്തരം തുഗ്ലക് പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് ഇരയാകുന്നത് ജനങ്ങളാണ് എൽ എഫ് കോൺവെന്റ് മുതൽ ലിസ്യു കോളേജ് വരെ കോൺക്രീറ്റ് പണികളുടെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർക്കാനായിട്ടുണ്ട് എന്നാൽ ചേലക്കര അവസ്ഥയിൽ തുടരുമ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളും കച്ചവടക്കാർക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും വിൽപ്പന വസ്തുക്കൾ കൊണ്ടുവന്ന് ഇറക്കുന്നതിനും ഏറെ ബുദ്ധിമുട്ടുകളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഒന്നര മാസങ്ങളായി റോഡ് ഇങ്ങനെ ഒന്നും നടക്കാതെ അന്നന്ന് ജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ആ കട്ടപ്പുകയാണ് ഒരു കാര്യവും നടക്കുന്നില്ല നേരം വിനോസ്